അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോ ഇന്നത്തെ നമ്മുടെ വീഡിയോ ആശാളി പുട്ടാണ്. ആശാളി ആയാളി എന്നൊക്കെ പറയുന്ന സാധാരണ നമ്മള് നോമ്പ് സമയത്ത് കഞ്ഞിയിലാണ് കൂടുതലായിട്ട് നമ്മൾ പൊടിയരിക്കഞ്ഞിക്കകത്ത് ഇട്ട് കഞ്ഞി വെക്കുകയാണ് പതിവ്. പിന്നെ ചില സ്ഥലങ്ങളിൽ പ്രസവിച്ചു കിടക്കുന്ന സ്ത്രീകൾക്ക് പിന്നെ കഞ്ഞിയായിട്ട് വെച്ചു കൊടുക്കും. അപ്പോ നമ്മൾ ഇതിവിടെ പുട്ടായിട്ട് ഇതൊന്ന് വറുത്തിട്ട് പൊടിച്ച് പുട്ടാക്കിയാണ് ഞങ്ങളുടെ നാട്ടിൽ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്ക് തരുന്നത്. അപ്പോൾ ഇത് പ്രസവക്കാർക്ക് മാത്രമല്ല, ശരീരപുഷ്ടിക്ക് വേണ്ടിയിട്ടും കഴിക്കാം. അതേപോലെ തന്നെ മുലപ്പാൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾ കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുമ്പോൾ മുലപ്പാൽ വർദ്ധിക്കാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാം. അതേപോലെ തന്നെ ആർത്തവ സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തമ പരിഹാരമാണ് നമ്മുടെ ആശാളി അഥവാ ആയാളി. നമ്മുടെ ചിയാ സീഡ്സ് അതേപോലെ ഇരിക്കും, നമ്മൾ സർവത്തിലൊക്കെ ഇടത്തില്ലേ, അതുപോലെ ചുമപ്പ് കളറാണ്. ഇത് വെള്ളം ഒഴിക്കുമ്പോൾ തന്നെ അങ്ങ് ഒരു വഴുവഴുപ്പാണിത്. അത് നമ്മൾ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ളതാണ്. നമ്മളത് വെറും നിസാരമായിട്ടാണ് അതിനെ കാണുന്നത്. അതായത് ആർത്തവം മുടങ്ങുക, അതുപോലെ തന്നെ ക്രമം തെറ്റിയ ആർത്തവം, അതിനൊക്കെ ഈസ്ട്രജന് പകരമായിട്ടുള്ള ഒരു ഹോർമോൺ അടങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് സ്ത്രീകൾക്കൊക്കെ വളരെ നല്ലതാണ്. അതുപോലെ തന്നെ പുരുഷന്മാർക്ക് ഉത്തേജനം ഉണ്ടാകാൻ ഇത് ഏറ്റവും നല്ലതാണെന്നാണ് ഇപ്പോൾ പുതിയ പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. എന്നൊക്കെയാ എനിക്കിതിൻ്റെ ആധികാരികമായിട്ടൊന്നും അറിയത്തില്ല, എങ്കിലും വായിച്ച അറിവുകൾ വെച്ചിട്ട് പറയുകയാണേ. പക്ഷേ ഇത് പരമ്പരാഗതമായിട്ട് ഞങ്ങളുടെയൊക്കെ പ്രസവ സമയത്ത് ഇത് തന്നിരിക്കും, പുട്ടായിട്ട് പുഴുങ്ങി തരും. അപ്പോൾ അതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് ആശാളിപ്പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് ഉള്ള വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അഥവാ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ദാ ഇതാണ് ആശാളി അഥവാ ആയാളി. ഇവിടെ ഇതിന് ആയാളി എന്നും പറയും, ആശാളി എന്നും പറയും. അപ്പോൾ അതാണ്ട നമുക്ക് അത് സാധാരണ നമ്മൾ കഞ്ഞി വെക്കാനൊക്കെയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, കണ്ടോ. അപ്പോൾ നമുക്ക് ഞാൻ ഇതിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ ആശാളി എടുത്ത് ഒന്ന് വറുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് വറുക്കുമ്പോൾ ഒരു പ്രത്യേക മണമാണ്. സാധാരണ നമ്മൾ പച്ചയ്ക്ക് എടുക്കുന്നതിനേക്കാളും ടേസ്റ്റും നല്ലൊരു മണവുമാണ് വറുത്ത് പൊടിച്ച് അത് പുട്ടുപുഴുങ്ങി കഴിക്കുമ്പോഴും. അപ്പോൾ ഞാനതൊന്ന് വറുക്കുകയാണ്. നമ്മൾ ഉലുവായും ഒക്കെ വറുക്കുന്നത് പോലെ എല്ലാം ഒന്ന് പൊട്ടും. അത് അത്രയും ഒന്ന് പൊട്ടുന്നത് വരെ വറുത്താൽ മതി. ഒന്ന് കരിയാതെ ഇളക്കിക്കൊടുത്ത് വറുത്തെടുക്കുക. അപ്പോൾ ഇതാ നമ്മുടെ ആശാളിയെല്ലാം ഒന്ന് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുപ്പ് അങ്ങ് ഓഫ് ആക്കാം. അതിനുശേഷം ഒന്ന് തണുക്കാൻ വയ്ക്കാം. ഇതാ കണ്ടോ, നല്ല കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, കണ്ടോ. അപ്പോൾ അതിനുശേഷം നമ്മളൊന്ന് മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ടിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ്. പൊടിക്കുമ്പോൾ നല്ല മണമാണ് കേട്ടോ. അത് നമ്മൾ പണ്ടൊക്കെ ഇത് പച്ചരി കുതിർത്തിട്ട് അതിനോടൊപ്പം വറുത്ത ഇതും കൂടി ഇട്ട് പൊടിച്ചെടുക്കുകയാണ് പതിവ്. നമുക്ക് ഇടിയപ്പത്തിൻ്റെയോ അതല്ലെങ്കിൽ പുട്ടുപൊടിയോ ഏത് പൊടിയും നമുക്കിതിന് ഉപയോഗിക്കാം. ഗോതമ്പ് പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതാ ഞാനതിവിടെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്, കണ്ടോ. ഇനി ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ആ പൊടിച്ച ആശാളി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് സാധാരണ നമ്മൾ കൂമ്പ് പുട്ടിനും അതേപോലെ തന്നെ നമ്മൾ ഇതിനിടയ്ക്ക് വേറെ പുട്ടുകളൊക്കെ ഉണ്ടാക്കി നിങ്ങൾ കണ്ടു കാണുമെന്ന് വിശ്വസിക്കട്ടെ. കാണാത്തവരൊന്ന് തെങ്ങും കൂമ്പ് വെച്ചിട്ടുള്ള പുട്ട് ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ കരിനൊച്ചിയുടെ പുട്ടൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കാണുക. അപ്പോൾ ഞാൻ അത് 3 ആയിട്ട് ഭാഗിച്ചിട്ട് 3 നേരം കൊടുക്കാൻ വേണ്ടിയിട്ടാണേ. 3 ടേബിൾ സ്പൂൺ അല്ലേ. അപ്പോൾ അതിൽ 1 ഭാഗം നമ്മൾ ആ അരിപ്പൊടിയിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം സാധാരണ നമ്മൾ പുട്ടുണ്ടാക്കുന്നത് പോലെ തന്നെ പുട്ടിന് പൊടി നനച്ച് ഞാനൊന്ന് മിക്സിയിലൊന്ന് പൊടിക്കും കേട്ടോ. അപ്പോൾ നല്ല പഞ്ഞി പോലത്തെ പുട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയൊന്ന് റെഡിയാക്കി എടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ആശാളിക്ക് അറബിയിൽ പറയുന്നത് ഹബ്ബ അൽ അമ്ര എന്നാണ്. പേര് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും എന്തോ വലിയ സംഭവമാണെന്ന്. ഇത് നമ്മുടെ ആശാളി തന്നെയാണ്. പക്ഷേ ഇതാണ് അവർ അറബി പെണ്ണുങ്ങൾ പ്രസവിച്ചാൽ അവരത് ഇത് കുറച്ച് പായസം പോലെ വെച്ചും ഒക്കെ കൊടുക്കും. അപ്പോൾ അതാ ബാക്കി ഞാനതൊരു ടിന്നിലേക്കിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ കുറച്ച് തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങ ഇത് തിരുമി ഫ്രീസറിൽ വെച്ചിരിക്കുകയാണ്. ആവശ്യത്തിന് മാത്രം എടുക്കും. അത് നമുക്കിപ്പോൾ കുറേ തേങ്ങ അങ്ങനെ തിരുമി കാറ്റ് കിടക്കാത്ത പ്ലാസ്റ്റിക് പാത്ര ടിന്നിലോ കവറിലോ ആക്കി ഫ്രീസറിൽ വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാം. അപ്പോൾ അതാ ഞാൻ കുറച്ച് ചൂട് നല്ല തിളച്ച വെള്ളമാണേ, അതൊഴിച്ചിട്ട് ഞാൻ കൂമ്പ് പുട്ടിനും അതേപോലെ തന്നെ കരിനൊച്ചി പുട്ടിനും ഒക്കെ ചെയ്തതുപോലെ തന്നെ നല്ല ഉപ്പും വെള്ളവും തിളപ്പിച്ചെടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പുട്ടിൻ്റെ പാകത്തിന് എടുക്കാൻ പോവുകയാണേ.
അപ്പോൾ നമ്മുടെ ആശാളിയിൽ കാൽസ്യവും അയണും ഫോളിക് ആസിഡും വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും ഒക്കെ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദാ ആ പൊടിയിലേക്ക് കുറച്ച് തേങ്ങാപ്പീര കൂടി ഇട്ട് കൊടുക്കുകയാണേ. പിന്നെ നമ്മുടെ ഗ്യാസിൻ്റെ അസുഖമുള്ളവരുണ്ടല്ലോ, അവർക്ക് നല്ലൊരു ഔഷധം കൂടിയാണ് ഈ ആശാളി. ഒരു കപ്പ് ചൂടുവെള്ളത്തിലേക്ക് ഒരു സ്പൂണ് ആശാളി ഇട്ട് തിളപ്പിച്ചിട്ട് ഒന്ന് തണുത്തതിന് ശേഷം എടുത്ത് കുടിച്ചാലുണ്ടല്ലോ, ഗ്യാസിൻ്റെ പ്രശ്നമെല്ലാം മാറും. അപ്പോൾ അതാ ഞാനതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് പുട്ട് പുഴുങ്ങിയെടുക്കാം. നല്ല നല്ല പഞ്ഞി പോലത്തെ പുട്ട് കിട്ടും. അതേപോലെ തന്നെ നമ്മൾ ഈസ്ട്രജന് തുല്യമായ ഫൈറ്റോകെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഈ ആശാളിയിൽ. അതുകൊണ്ട് നമ്മുടെ ആർത്തവം മുടങ്ങുന്നത്, അതുപോലെ തന്നെ ക്രമം തെറ്റിയ ആർത്തവം, ഇതെല്ലാം ഈ ആശാളി കഴിക്കുന്നതോടെ മാറിക്കിട്ടും. ഞാനിപ്പോൾ ഇവിടെ ഒരു മുളങ്കുറ്റിയിലാണ് ഇത് പുഴുങ്ങാൻ പോകുന്നത്. കണ്ടോ, ഇത് നമ്മുടെ വയനാട് പോയ സമയത്ത് ഒരിക്കൽ പോയപ്പോൾ വാങ്ങിച്ചിട്ട് വന്നതാണ്. ഇതുവരെ ഞാനത് ഉപയോഗിച്ചിട്ടില്ല. നമ്മുടെ പുട്ടുകുറ്റിയുടെ ചില്ല് തന്നെ ഇതിന് കറക്റ്റാണ്. അപ്പോൾ നമ്മൾ അത് പുഴുങ്ങിയെടുക്കാൻ പോവുകയാണേ. അതുപോലെ നിങ്ങൾ പ്രസവിച്ച് കിടക്കുന്നവർ മുലപ്പാൽ വർദ്ധിക്കാനായിട്ട് ഒരു സ്പൂണ് ആശാളി ഒരു കപ്പ് പാലിൽ കാച്ചി എടുത്തിട്ട് നെയ്യും പഞ്ചസാരയും ചേർത്തിട്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് കുടിച്ചിട്ട് കിടന്നാൽ നല്ലതുപോലെ പാലുണ്ടാകും കേട്ടോ. അനുഭവം കൊണ്ടാണ് പറയുന്നത്, ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. നമുക്ക് ശരിക്കും പാലുണ്ടാകും. നമ്മുടെ കുഞ്ഞിന് കുടിച്ചിട്ട് നമുക്ക് പറ്റാത്തതുപോലെ പാലുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾ തീർച്ചയായിട്ടും ഇതൊന്ന് ചെയ്തു നോക്കണേ. അപ്പോൾ ഇതാ ഞാനത് കുറച്ച് തേങ്ങാപ്പീരയിട്ടു, പിന്നെ പൊടിയിട്ടു. അങ്ങനെ സാധാരണ നമ്മൾ പുട്ട് പുഴുങ്ങുന്നത് പോലെ തന്നെ പുഴുങ്ങുകയാണ്. എനിക്കൊക്കെ എൻ്റെ ഉമ്മ ഇത് തന്നിട്ടുള്ളത്, നമ്മുടെ ഇഡ്ഡലിക്കുട്ട ഇഡ്ഡലി പാത്രം ഉണ്ടല്ലോ, അതിലേക്ക് വെച്ചിട്ട് ആ കിഴുത്തുള്ള പാത്രം ഉണ്ടല്ലോ, ചിപ്പിലി എന്ന് പറയും ഇവിടെ, അതിലേക്ക് വാരിയിട്ടിട്ട് ഉതിരി പുഴുങ്ങുക എന്നാണ് ഇവിടെ ഇതിന് പറയുന്നത്. ഉതിരി പുഴുങ്ങി വെച്ചാൽ ഞങ്ങൾക്ക് ചോറൊന്നും തരത്തില്ല സത്യം പറഞ്ഞാൽ. ഇങ്ങനെയൊക്കെയുള്ള അത് രാവിലെയും വൈകിട്ടും, അതായത് രാത്രിയിൽ അത്താഴത്തിന് പകരം അതൊക്കെയാണ് തരുന്നത്. ചോറിന് പകരം ഞങ്ങളെ ഈ മരുന്നും പുട്ടുകളാണ് കൂടുതലും കഴിപ്പിക്കുന്നത്. ഇനി അത്തിയില ഇടിച്ച് ഇതേമാതിരി പുട്ട് പുഴുങ്ങി തരും കേട്ടോ. അപ്പോൾ പുട്ടുകൾ തന്നെ പലതരം, പുട്ടൊക്കെ തിന്നും മടുത്തതാണ്. പക്ഷേ എന്നാലും ഞങ്ങൾ അന്ന് ഇതൊക്കെ കഴിച്ചത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഓടി നടന്ന് നല്ല ബലവാന്മാരായിട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇപ്പോഴത്തെ കുട്ടികളെ നിങ്ങൾ ഇത് തീർച്ചയായിട്ടും കഴിക്കണം. എങ്കിലേ നമുക്ക് കുറച്ച് നാൾ കഴിഞ്ഞ് ഒരു 10, 35, 40 വയസ്സാവുമ്പോഴേക്കും നമ്മുടെ അസ്ഥിക്കൊക്കെ നല്ല ബലം കിട്ടും. നമ്മൾ പെട്ടെന്ന് ക്ഷീണിതരായി പോവില്ല. നമ്മളുടെ യൗവനം നല്ലതായിട്ട് നിൽക്കും. ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ നമുക്കിത് വെറും നിസാരമായിട്ടാണ് തോന്നുന്നത് അല്ലേ. അറബി സ്ത്രീകൾ പ്രസവിച്ച് കഴിഞ്ഞാൽ അവരിത് മാത്രമാണ്, നമ്മുടെ ഈ ആയുർവേദ മരുന്നുകളൊന്നും ഓടില്ല, അവരിത് മാത്രമാണ് പാലിൽ കാച്ചി കുടിക്കുന്നത്. അപ്പോൾ അതാണ്ട് നമ്മുടെ പുട്ടിവിടെ നന്നായിട്ട് ആവിയൊക്കെ വരുന്നുണ്ട്. ഞാനതൊന്ന് കുത്തിയെടുക്കാൻ പോവുകയാണേ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കട്ടെ. കൈ പൊള്ളുന്നു, ഭയങ്കര ചൂടാണ്. ഈ മുള ചൂടായി കഴിഞ്ഞാൽ നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല കണ്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള നല്ല ആരോഗ്യ ഗുണങ്ങളുള്ള പുട്ട്, ആശാളി പുട്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് ഒരല്പം കരിപ്പട്ടി ചീകിയിട്ട് കഴിക്കുക. അതല്ല എങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വെജിറ്റബിൾ കറിയോ എന്ത് കൂട്ടി വേണമെങ്കിലും കഴിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ഇൻഷാ അള്ളാ. അസ്സലാമു അലൈക്കും.